Hi dears, hearty welcome to today's class. That is our short time. We should hear and another Vishwasa, the Kudan, Palana, and Arapada, and Avishamayola, both Hingala, Sahitirigala, Dantanga, Yamada, Malaka. But if you can How are you? Today we are going to discuss a new topic, that is cloning vectors. It is considered as the important tool in genetic engineering or recombinant DNA technology. What is it? Cloning vectors. The restriction endonuclease enzymes. Padu biyogiche, nammala desired DNA extract cheyidathine cut cheythu pieces aaki fragments aaki adu gene retroforesis lode separate cheythu. Now we have the desired fragment of DNA having the desired gene. Ini idine നമുക്ക് ഇഷ്ടമുള്ള ഒരു ടാർഗറ്റ് ഓർഗനിസത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മോളിക്കുലർ ടാക്സിയാണ് ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ നത്തിങ് ബട്ട് ദ ഡി എൻ എ മോളിക്യൂൾസ് വിച്ച് ക്യാൻ ട്രാൻസ്ഫർ ദ ഡിസൈർഡ് ജീൻസ് ഫ്രം വൺ ഓർഗനിസം ടു ആൻ അനദർ ഓർഗനിസം. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഈ ക്ലോണിംഗ് വെക്ടർ ചെയ്യുന്നുണ്ട്. രണ്ട് ഫംഗ്ഷൻസാണ്. ഒന്ന്, നമ്മുടെ ഒരു ഡിസൈഡ് ജീനിനെ ഒരു ഓർഗനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. രണ്ടാമത്, അതോടൊപ്പം തന്നെ ഈ ഫോറിൻ ജീനിനെ അല്ലെങ്കിൽ ഡിസൈഡ് ജീനിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കും. ഈ രണ്ട് ഫംഗ്ഷൻസും നിർവഹിക്കുന്ന വെക്ടേഴ്സിനാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ടേം വെക്ടേഴ്സ്, എസ്പെഷ്യലി വെൻ യു സ്റ്റഡി സർട്ടൻ ടൈപ്സ് ഓഫ് ഡിസീസസ്. ഓർക്കുന്നുണ്ടോ? ചില രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഈ വെക്ടേഴ്സ് എന്ന് പറയുന്ന പദം ഇതിനു മുമ്പ് തന്നെ കേട്ടിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന്, ഈ മലേറിയ എന്ന് പറയുന്ന അസുഖം, അതിന്റെ മലേറിയൽ പാരസൈറ്റിനെ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് മറ്റൊരു ഹെൽത്തി പേഴ്സണിലേക്ക് കൊണ്ടുപോകുന്ന ചില ഏജൻസ് ഉണ്ട്. അവിടെ ആ ഏജൻസിനെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. ഏത് ഏജൻസ് ആണ്? മലേറിയ പരത്തുന്ന ഏജൻസ് ഏതാണ്? ശരിക്കും അത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. അപ്പൊ അവിടെ കൊതുകുകൾ എന്താണ് ചെയ്യുന്നത്? ഈ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും ഈ മലേറിയൽ പാരസൈറ്റിനെ മറ്റൊരു ഹെൽത്തി പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ദാറ്റ്സ് വൈ ദ ഏജൻസ് ആർ കോൾഡ് വെക്ടേഴ്സ്. അപ്പം വെക്ടേഴ്സ് ആർ ഏജൻസ് വിച്ച് ക്യാൻ ട്രാൻസ്ഫർ എ തിങ് ഫ്രം വൺ ഓർഗനിസം ടു അൻ അനദർ ഓർഗനിസം. ഇൻ മോളിക്കുലർ ബയോളജി, ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്, വി യൂസ് ദ ടേം വെക്ടർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ദ ഏജന്റ്. ഈ ഏജന്റ് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദീസ് ആർ ഡി എൻ എ മോളിക്യൂൾസ് വിച്ച് ക്യാൻ ട്രാൻസ്ഫർ ദ ഫോറിൻ ജീൻ ഓർ ദ ഡിസൈഡ് ജീൻ ഫ്രം വൺ ഓർഗനിസം ടു ദ ടാർഗറ്റ് ഓർഗനിസം. ആൻഡ് സച്ച് ഡി എൻ എ മോളിക്യൂൾസ് ഓർ ഏജന്റ്സ് ആർ കോൾഡ് വെക്ടേഴ്സ്. ഇവിടെ നമ്മൾ ക്ലോണിംഗ് വെക്ടർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഡി എൻ എ മുളക്കൂൾ ഉപയോഗിക്കുന്ന, മറിച്ച് എന്തിനും കൂടെ ഉപയോഗിക്കുന്നു? അതിനെ ആ ഫോറിൻ ജീനിനെ ക്ലോൺ ചെയ്യാൻ കൂടെ സഹായിക്കുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടെ സഹായിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ദീസ് ഏജൻസ് ഓഫ് ഡി എൻ എ മുളക്കൂൾസ് ആർ കോൾഡ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, ഫോറിൻ ജീനിനെ ടാർഗറ്റ് ഓർഗനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഹോസ്റ്റ് സെൽസിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷന് അല്ലെങ്കിൽ അതിന്റെ ക്ലോണിങ്ങിന് സഹായിക്കുക എന്നാണ്.
ഇത്തരത്തിലുള്ള ക്ലോണിംഗ് വെക്ടേഴ്സിനെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഐഡന്റിഫൈ ചെയ്തത് ജോഷുവ ലീഡർബർഗ് എന്ന് പറയുന്ന എമിനൻസ് ബയോടെക്നോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ 33-ാമത്തെ വയസ്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് ബാക്ടീരിയൽ ഡെറ്റിനുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനത്തിനാണ് കിട്ടിയത്. ഇദ്ദേഹമാണ് 1952 ഇത്തരത്തില് മോളിക്കുലാർ ടാക്സി ഒരു ജീനിനെ ഒരു ഓർഗനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗനിസത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില വെഹിക്കിൾസ് ഉണ്ട് എന്ന് മാത്രമല്ല അതിനെ ഈ രീതിയിൽ പേരിടുകയും ഒക്കെ ചെയ്തത് ജോഷുവ ലീഡർബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ഇനി എവിടെയാണ് ഇത്തരത്തിലുള്ള വെക്ടേഴ്സ് കാണുന്നത്? ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ക്ലോണിംഗ് വെക്ടേഴ്സ് കാണുന്നത് ബാക്ടീരിയയിലാണ്. For most of the bacteria possess this type of cloning vectors which can transfer the foreign gene and also can multiply the foreign genes into host cells. They are usually called plasmids. ഇതിനെ പ്രധാനമായിട്ടും വിളിക്കുന്ന പേര് എന്താണ്? പ്ലാസ്മിഡ് എന്നാണ്. അപ്പൊ നമ്മള് ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ ചില എക്സാമ്പിൾ കാണാനായിട്ട് പോവാം. അപ്പോൾ ക്ലോണിംഗ് വെക്ടേഴ്സ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ബാക്ടീരിയയിലാണ്. ഇതുകൂടാതെ ചില ഈസ്റ്റുകൾ സക്കാറോമൈസസ് സെർവീസിയെ എന്ന് പറയുന്ന ചില ഈസ്റ്റുകൾ, എല്ലാ ഈസ്റ്റിലും ഇല്ല, ക്ലോണിംഗ് വെക്ടേഴ്സ് കാണാറുണ്ട്. നമ്മൾ 2 mu പ്ലാസ്മിഡ് എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലോണിംഗ് വെക്ടർ കാണുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ഏതാണ്? ബാക്ടീരിയ. നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന കാര്യം എക്സാമ്പിൾസ് ഫോർ ക്ലോണിംഗ് വെക്ടേഴ്സ്. നേടി വെച്ച എക്സാമ്പിൾസ് ഫോർ ക്ലോണിംഗ് വെക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഒന്നാമത്തെ ഏതാണ്? പ്ലാസ്മിഡ്സ്. എനിക്കൊന്ന് ഫസ്റ്റ് ഇയർ നമ്മൾ പ്ലാസ്മിഡ്സ് എന്താണെന്നൊന്ന് കണ്ടതാണ്. ഒന്ന് റിഫ്ലക്ട് ചെയ്ത ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാസ്മിഡ്സിന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ പറയാൻ പോകാണ്, ശ്രദ്ധിച്ചോ കേട്ടോ. പ്ലാസ്മിഡ്സ് ആർ എക്സ്ട്രാ ക്രോമസോമൽ. പ്ലാസ്മിഡ്സ് ആർ എന്താണ് ഒരു പ്രത്യേകത? എക്സ്ട്രാ ക്രോമസോമൽ. എക്സ്ട്രാ ക്രോമസോമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡ്സ് എവിടെയാണ് കാണുന്നത്? പറഞ്ഞത് ബാക്ടീരിയയിലാണ് അല്ലേ. ഇപ്പൊ സപ്പോസ് ദിസ് ഈസ് ദ ബാക്ടീരിയ. ഈ ബാക്ടീരിയത്തില് ഒരു മെയിൻ ക്രോമസോം, അതിനെ നമ്മൾ ബാക്ടീരിയ ക്രോമസോം അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇതാണ് മെയിൻ ബാക്ടീരിയ ക്രോമസോം. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്നാണ്. ഇവിടെ ന്യൂക്ലിയസ് ഇല്ലല്ലോ. ദ ബാക്ടീരിയ ക്രോമസോം ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് ഡി എൻ എ ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ് ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ മെയിൻ ക്രോമസോം ഇൻ ബാക്ടീരിയ. ഇനി ഇത് കൂടാതെ ബാക്ടീരിയയില് ഡി എൻ എ അത് ചെറുതായിരിക്കും, സ്മോൾ ഡി എൻ എ. ഇനി അതിന്റെ ഒരു പ്രത്യേകത, അപ്പൊ അത് ഇത് കൂടാതെ മെയിൻ ഡി എൻ എ കൂടാതെ ക്രോമസോമൽ ഡി എൻ എ കൂടാതെ ഉള്ള ഡി എൻ എയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേം ഉപയോഗിച്ചത്, ശ്രദ്ധിച്ച് എക്സ്ട്രാ ക്രോമസോമൽ. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോണം, ദാറ്റ് ഈസ് ഓട്ടോണോമസലി റിപ്ലിക്കേറ്റിംഗ് ഓർ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ്. അതായത് ബാക്ടീരിയ ക്രോമസോമിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഡി എൻ എക്ക് സെൽഫ് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിന് അതിന് തന്നെ ഒരു കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അവിടെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനല്ലെങ്കിൽ നമ്മൾ പറയും ഓട്ടോണോമസലി റിപ്ലിക്കേറ്റിംഗ് എന്ന് പറയും. ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് ഈ പ്ലാസ്മിഡ്സിനെ നമ്മള്
ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീകോംബിനന്റ് ഡിഎൻഎ ടെക്നോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ടൂൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഈ ജീൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ഓർ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് എന്ന് പറയുന്ന ഫീച്ചറാണ്. അപ്പൊ നമുക്ക് വിളിക്കാം ഈ പാസ്വേർഡ്സ് ആർ എക്സ്ട്രാ ക്രോമസോമൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. ഇനി എന്തൊക്കെയാണ്? സർക്കുലർ ആണ് അല്ലെ, പിന്നെ സർക്കുലർ, പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇനി ഇതിന്റെ വലിപ്പം എങ്ങനെയാണ്? കമ്പയർഡ് ടു ദ ബാക്ടീരിയൽ ക്രോമസോം ഇറ്റ് ഈസ് വെരി സ്മോൾ, സ്മോൾ ആണ്. ഇത് എന്ത് തന്നെയാണ്? ഇത് ഡി എൻ എ തന്നെയാണ്. ഓക്കെ, we got the definition. Plasmids are extra chromosomal self replicating circular double stranded small dna's present in bacteria. parayanalle rasalle nu parthu nokkiyalo. once again, okay, plasmids are extra chromosomal self replicating or autonomously replicating circular double stranded small dna's present in bacteria, which are able to transfer the foreign genes or the desired genes from one organism to another organism, and along with that it can multiply the desired genes into number of copies in host cells. So they are called efficient cloning vectors. But genetic engineering alle recombinant DNA technology il ettavum kududalayittu use cheyyuna oru cloning vector ennu parayunnathu plasmids. ഇനി ഇത് കൂടാതെ ചില എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് കൂടെ നമ്മൾ പെട്ടെന്ന് കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോണിംഗ് വെക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്ക് വരും. ഇപ്പൊ എക്സാമ്പിൾ ഒന്ന് നമ്മൾ കണ്ടു, പ്ലാസ്മിഡ് ആണ്. എസ്കരേഷ്യ കോളയിലൊക്കെ ഇത്തരത്തിലുള്ള പ്ലാസ്മിഡ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ അതൊന്ന് കാണുകയാണ്. അത് ബാക്ടീരിയോഫേജ് ഡി എൻ എ ആണ്. എക്സാമ്പിൾ ലാംഡ ഫേജ് ഡി എൻ എ. എന്താണ് ബാക്ടീരിയോഫേജ്? ബാക്ടീരിയോഫേജിന് എക്സാമ്പിൾ ആണ് ലാംഡ ഫേജ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? ലാംഡ ഫേജ് ഡി എൻ എ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ബാക്ടീരിയോഫേജ്. അപ്പൊ ഇത് ഒരു വൈറസ് തന്നെയാണ്. ഇതേപോലത്തെ ലാംഡോഫേജ് ഡി എൻ എ മാത്രമല്ല, ഇതേപോലെ മറ്റ് സിമിയൻ വൈറസ് ഡി എൻ എ, അതേപോലെ ഉള്ള വൈറൽ ഡി എൻ എസും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ക്ലോണിംഗ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേകത, ഈ പ്ലാസ്മിഡിനേക്കാൾ പ്ലാസ്മിഡിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡി എൻ എയുടെ സൈസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ സൈസ് ഡി എൻ എസിനെയാണ് പ്ലാസ്മിഡ്സ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കിലോ ബേസ് പെയർ ഉള്ള ഡി എൻ എ മുളിക്കുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 10-40 കിലോ ബേസ് പെയർ സൈസ് ഉള്ള ഡി എൻ എസിനെയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് ദ ക്ലോണിംഗ് വെക്ടർ ലൈക്ക് ലാംഡ ഫേസ് ഡി എൻ എസ്. ബാക്ടീരിയോഫേജിന്റെ ഡി എൻ എ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇതിൽ ധാരാളം മോഡിഫിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്ലാസ്മിഡിന്റെ തന്നെ നമ്മൾ വിവിൾസി ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്മിഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പി ബി ആർ 322 എന്നൊക്കെ പറയുന്നത്. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അതേപോലെ തന്നെ ചില കൈമറിക് ഫോംസ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഹൈബ്രിഡ് പ്ലാസ്മിഡ്സ് എന്നൊക്കെ വേണം വിളിക്കാനായിട്ട് പറ്റും. വൺ ഈസ് കോൾഡ് കോസ്മിഡ്സ്, വൺ ഈസ് കോൾഡ് കോസ്മിഡ്സ്. ഇപ്പൊ കോസ്മിഡ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയോഫേജിന്റെ ഓസൈറ്റും പ്ലസ് പ്ലാസ്മിഡും കൂടെ കൂടുന്നതാണ് കോസ്മിഡ് എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്ടർ. ഒരു ഹൈബ്രിഡ് ക്ലോണിംഗ് വെക്ടറാണ്. ശരി, ഇനി ഇതേപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള പ്ലാസ്മിഡ്സിനെയും അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടേഴ്സിനെയും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൺ ഈസ് കോൾഡ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല കാരണം നിങ്ങളുടെ പുസ്തകത്തിലില്ല. എൻട്രൻസിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടും. ഫേജ്മിഡ്സ് ഉണ്ട്, ഫേജ്മിഡ്സ്. ദെൻ അഗൈൻ ഫാസ്മിഡ്സ് ഉണ്ട്, ഫാസ്മിഡ്സ്. ദെൻ അഗൈൻ ഫോസ്മിഡ്സ് ഉണ്ട്,
പിന്നീട് കുറച്ചും കൂടെ വലിയ ഡി എൻ എ മോളിക്യൂൾസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഓക്കെ, ഇനി വേറെ ഒരെണ്ണമുണ്ട്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ബാക്ടീരിയൽ. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, റീസെന്റ്ലി ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചില ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ്, മമാലിയൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയും. അപ്പൊ യാക്ക്, ബാക്ക്, മാക്ക്, പിന്നെ അഗൈൻ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഹ്യൂമൻ ബീയിങ്സിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ നടത്താനായിട്ട് സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ക്രോമസോമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്ലോണിംഗ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയ യാക്ക്, ബാക്ക്, മാക്ക്, ഹാക്ക് എന്നൊക്കെ പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്, ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച എന്തൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡ്സ് ആണ്. അത് പ്രധാനമായിട്ടും കൂടുതലും ബാക്ടീരിയൽ കാണുന്നതാണ്. വളരെ ചുരുക്കം ഈസ്റ്റിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നീട് കൂടുതൽ ബേസ് പെയർ ഉള്ള ഡി എൻ എ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ടീരിയോ ഫേജസിന്റെ ഡി എൻ എ ഉപയോഗിക്കുന്നത്, എക്സാമ്പിൾ ലാംഡാ ഫേജ് ഡി എൻ എ. ദെൻ ഹൈബ്രിഡ് ആയിട്ടുള്ള ചില പ്ലാസ്മിഡുകൾ, അതിന് എക്സാമ്പിൾ ആണ് കോസ്മിഡ്, അതുപോലെ ഫേജ്മിഡ്സ്, അതുപോലെ ഫാസ്മിഡ്സ്, ഫോസ്മിഡ്സ്, പിന്നെ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ചില മിനിയേച്ചർ ക്രോമസോംസ് ആണ്. അതാണ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമ്, ബാക്ടീരിയ ആർട്ടിഫിഷ്യൽ ക്രോമസോമ്, മമാലിയൻ ആർട്ടിഫിഷ്യൽ ക്രോമസോമ്, ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എക്സാമ്പിൾസ് ഫോർ ക്ലോണിംഗ് വെക്ടേഴ്സ്. അപരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത് പ്ലാസ്മിഡ്സ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതർ ക്ലോണിംഗ് വെക്ടേഴ്സ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും കൂടുതൽ സൈസുള്ള ഡി എൻ എസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോഴാണ് മറ്റ് ക്ലോണിംഗ് വെക്ടേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്പിൾ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഒക്കെ ഉള്ള ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള മോഡിഫൈഡ് പ്ലാസ്മിഡ്സും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്ലാസ്മിഡ്സിൽ തന്നെയുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് PBR322 എന്ന് പറയുന്നത്. PBR322 അത് നമ്മൾ പിന്നീട്. ഇനി ഞാൻ വലിയ ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടേഴ്സിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തരണം കേട്ടോ. നമ്മളിപ്പം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. വാട്ട് ആർ ക്ലോണിംഗ് വെക്ടേഴ്സ്, എക്സാമ്പിൾസ് ഓഫ് ക്ലോണിംഗ് വെക്ടേഴ്സ്, ഇത് രണ്ടും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കേ ഡിയർ സ്റ്റുഡന്റ്സ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ക്ലോണിംഗ് വെക്ടറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാണണം എന്നുള്ളത്. മൂന്ന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒരു ക്ലോണിംഗ് വെക്ടറിന് ഉണ്ടായിരിക്കണം. എ ക്ലോണിംഗ് വെക്ടർ ഷുഡ് ഹാവ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇതിന് നമ്മൾ എഴുതുന്നത് ബ്രാക്കറ്റ് നമുക്ക് എഴുതാം. ഒറി, ഒറി മീൻസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഡി എൻ എ സീക്വൻസസ് ഫ്രം വിച്ച് ദി റെപ്ലിക്കേഷൻ സ്റ്റാർട്സ്. ഇപ്പൊ ഇതൊരു ബാക്ടീരിയ പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കുക. സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, നമുക്കറിയാം അല്ലെ. ഒരു ബാക്ടീരിയ പ്ലാസ്മിഡില് ഏകദേശം 2500 മുതൽ 3000 ജീൻസ് ഒക്കെ ഉണ്ട്. ഇത് ക്ലോണിംഗ് വെക്ടർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്ലോണിംഗ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്മിഡില് എന്നുണ്ടാവണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് നത്തിങ് ബട്ട് എ സെഗ്മെന്റ് ഓഫ് ഡി എൻ എ. ദ ഡി എൻ എ സീക്വൻസസ് ഫ്രം വിച്ച് ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഈസ് കോൾഡ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ ഈ ഭാഗത്തിന് ഓറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെയുള്ള ഒരു കുറെ ഡി എൻ എ സീക്വൻസസ് അവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഡി എൻ എ എന്തെങ്കിലും കോപ്പി ഉണ്ടാക്കുന്ന സൈറ്റ് ആണ്. ദിസ് ഈസ് ദ സൈറ്റ് ഓഫ് പ്ലാസ്മിഡ് ഓർ ഡി എൻ എ ഫ്രം വിച്ച് ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്സ്. അത്രേ ഉള്ളൂ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും, origin of replication is the site of DNA from which the replication starts.
replication start cheyyunna DNA de bhagathine allengil DNA sequences ne nammal origin of replication ennu parayunu. Clear alle? Ini idu koodathe origin of replication oru function koodi undu. Endanu? It can control the copy number of the plasmids. That is also very important. Onnu sradhiche one replication start cheyyunna site adoru important aanu alle replication start cheyyunna site aanu. It can control the copy number of plasmids. What is copy number? The average number of plasmids present in a bacterial cell. One bacterial cell is the main bacterial chromosome. How many plasmids are there? The average number of plasmids present in a bacterial cell that can be called its copy number. Restricted stringent diet plasmids that will have only a single copy number. Copy of the bacteria അതിന്റെ പ്ലാസ്മിഡിന് കുറെ കോപ്പീസ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ട്. റിലാക്സ്ഡ് പ്ലാസ്മിഡ്സ് എന്ന് പറയും. ഇപ്പം ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണം അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 50 കോപ്പി ഉണ്ടാക്കാവുന്ന പ്ലാസ്മിഡ്സ് ഉണ്ട്. ചിലതിൽ 100 അതിന്റെ കോപ്പി നമ്പർ എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്ലാസ്മിഡ്സ് ആണ്. അത്രയും കോപ്പി ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇതില് ഒരു 500 ഉള്ളത് 700 വരെ ഉള്ളത് നോട്ട് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നമുക്കറിയാം ഇപ്പോൾ 1000 കോപ്പി നമ്പർ വരെ ഉണ്ടാക്കുന്ന പ്ലാസ്മിഡ്സ് അല്ലെ ക്ലോണിംഗ് വെക്ടർ. ഇപ്പൊ ക്ലോണിംഗ് വെക്ടറിൽ പ്രധാനമായിട്ട് കാണേണ്ട ഒരു ഫീച്ചറാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അതിന് കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ക്ലോണിംഗ് വെക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ക്ലോണിംഗ് വെക്ടർ ആണോ അതിന് എന്തുണ്ടായിരിക്കണം? അതിനൊരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ദിസ് ഈസ് ദ സൈറ്റ് ഫ്രം വിച്ച് ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. ഇനി എന്താണ് അതിന്റെ മറ്റൊരു പ്രത്യേകത? ഇതിക്കാണ് ഇത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ക്യാൻ കൺട്രോൾ ദ കോപ്പി നമ്പർ ഓഫ് പ്ലാസ്മിഡ്സ്. അതനുസരിച്ചാണ് എത്ര കോപ്പീസ് പ്ലാസ്മിഡ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗില് നമ്മൾ ക്ലോണിംഗ് വെക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കൂടുതൽ കോപ്പി നമ്പർ സപ്പോർട്ട് ചെയ്യുന്ന ക്ലോണിംഗ് വെക്ടറിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ ഒരു കോപ്പി നമ്പർ മാത്രം ഉള്ളത് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ക്ലോണിംഗ് വെക്ടറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യല. ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സപ്പോർട്ട്സ് വെരി ലാർജ് നമ്പർ ഓഫ് കോപ്പി നമ്പർ വെരി ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് അതിനെയായിരിക്കും നമ്മൾ ക്ലോണിംഗ് വെക്ടറായിട്ട് സെലക്ട് ചെയ്യുന്നത്. This is the first feature of the cloning vector. രണ്ടാമത്തേക്ക് നമ്മൾ പോവുകയാണ്. Parent bit. Okay dear students, for the time being we can stop here. കാരണം അടുത്ത ഒരു ഫീച്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാലോ. ഓക്കെ റെഡി. ഇപ്പൊ എന്താണ് നിന്ന് ക്ലാസ് കണ്ടത്? വാട്ട് ആർ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്നുള്ളതാണ്. വാട്ട് ആർ ക്ലോണിംഗ് വെക്ടേഴ്സ്? These are the very important tools in genetic engineering of recombinant DNA technology. That is the first thing. Cloning vectors is one of the recombinant DNA technology. Cloning vectors? These are nothing but the DNA molecules or reagents or vehicles or molecular taxons. What is the foreign gene? അല്ലെങ്കിൽ ഡിസൈഡ് ജീനിനെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് അതായത് ടാർഗറ്റ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാക്സിൻ വെഹിക്കിളാണ്, ഏജന്റ് അല്ലെങ്കിൽ ഡി എൻ എ മോളിക്യൂൾസ് ആണ്. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് അല്ല, ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ്? അതായത് ഹോസ്റ്റ് സെല്ലില് ഇത്തരത്തിലുള്ള ധാരാളം കോപ്പീസ് ഉണ്ടാക്കാനും കൂടെ ഇത് സഹായിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ക്ലോണിംഗ് വെക്ടേഴ്സ് ആർ ഏജന്റ്സ് ഓർ ഡി എൻ എ മോളിക്യൂൾസ് ഓർ വെഹിക്കിൾസ് ഓർ മോളിക്യുലർ ടാക്സി ദാറ്റ് ക്യാൻ ട്രാൻസ്ഫർ
the desired origin from one organism to the target organism. And moreover, it can plot or multiply this foreign gene into multiple copies in host cells. ആരാണ് ഇത്തരത്തിലുള്ള പ്രോളിഫിക്കേഷനെ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പേരൊക്കെ കൊടുത്തത്? ജോഷ്വ എഡർബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, 1952. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഏതൊക്കെയാണ് പ്രോളിഫിക്കേഷനുള്ള എക്സാമ്പിൾസ്? ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ? പ്ലാസ്മിഡ്സ്. പ്ലാസ്മിഡ്സ് എവിടെയാണ് കാണുന്നത്? ബാക്ടീരിയയിൽ കൂടുതലായിട്ട് കാണുന്നത് അല്ലേ. ഓക്കെ, എന്താണ് ഈ പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ ക്രോമസോമൽ, സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സർക്കുലർ, ഡബിൾ സ്റ്റാൻഡേർഡ്, സ്മോൾ ഡിഎൻഎസ്. ക്ലിയർ ആണല്ലോ. ഇനി പ്ലാസ്മിഡിന്റെ ചില മോഡിഫൈഡ് ഫോംസ് ഒക്കെ നമ്മൾ ക്ലോണിംഗ് ബാക്ടീരിയസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അത് PBR322 എന്നൊക്കെ പറയുന്ന ചില ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ചില ക്ലോണിംഗ് ബാക്ടീരിയസ് ആണ്. ഇത് കൂടാതെ നമുക്കറിയാം മറ്റ് ചില ക്ലോണിംഗ് ബാക്ടീരിയസ് ഉണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാക്ടീരിയോഫേജ് ഡിഎൻഎ, എക്സാമ്പിൾ ലാംഡാഫേജ് ഡിഎൻഎ. വീണ്ടും ഹൈബ്രിഡ് ആയിട്ടുള്ള ചില പ്ലാസ്മിഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോണിംഗ് ബാക്ടീരിയസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്ലാസ്മിഡാണ്, ബാക്ടീരിയോഫേജും ഡിഎൻഎയും കൂടെ കൂടുന്നതാണ്. അതേപോലെ തന്നെ ഫേജ് മിഡ് ഉണ്ട് അല്ലെ, അതേപോലെ തന്നെ ഫാസ്മിഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫോസ്മിഡ് ഉണ്ട്. ഇനി ക്ലോണിംഗ് ബാക്ടീരിയസിനെ പോലെ തന്നെ ഷട്ടിൽ ബാക്ടീരിയസ്, എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ചില വെക്ടേഴ്സ് ഉണ്ട്. ഒന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. നമുക്ക് പ്രധാനമായിട്ടുള്ളത് പ്ലാസ്മിഡ്, പിന്നെ ഫേജ് ഡി എൻ എ, പിന്നെ ഫോസ്മിഡ്. ബാക്കിയുള്ളതൊക്കെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പഠിക്കേണ്ട കാര്യം, കൂടുതൽ സൈസുള്ള ഡി എൻ എ മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ചില ക്രോമസോംസ് ഉണ്ട്. ഒന്ന് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം യാക്ക്, ഒന്ന് ബാക്ടീരിയ ആർട്ടിഫിഷ്യൽ ക്രോമസോം ബാക്ക്, ദെൻ മമാലിയൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആക്ക്, ദെൻ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആക്ക്. ഇത്രയും എക്സാമ്പിൾസ് ഓഫ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ഇനി ഒരു ക്ലോണിംഗ് വെക്ടറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ക്ലോണിംഗ് വെക്ടറിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ചില ഫീച്ചേഴ്സ് ഉള്ള ക്ലോണിംഗ് വെക്ടേഴ്സിനെയാണ് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിന് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്ടറിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കണം? പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അതിന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്ന്, അതിന് സെലക്ടബിൾ മാർക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്ന്, ക്ലോണിംഗ് സൈറ്റ് ഉണ്ടായിരിക്കണം. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡി എൻ എയുടെ ഭാഗത്തിന് പറയുന്ന പേര്. ഓക്കെ, ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ ഇതൊരു ക്ലോണിംഗ് വെക്ടറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യില്ല. അതെന്തുകൊണ്ടാണ്? കാരണം ദിസ് ഈസ് ദ റീജിയൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ദ കോപ്പി നമ്പർ ഓഫ് വെക്ടേഴ്സ്. അപ്പൊ അതിന് നമ്മൾ കണ്ടു ചെറിയ കോപ്പീസ് ഉണ്ടാക്കാനും കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ള ക്ലോണിംഗ് വെക്ടേഴ്സ്. അപ്പൊ അവിടെ നമ്പർ ഓഫ് കോപ്പീസ് സപ്പോർട്ട് ചെയ്യുന്ന, കൂടുതൽ നമ്പർ ഓഫ് കോപ്പീസ് സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ള ക്ലോണിംഗ് വെക്ടറിനെ ആയിരിക്കും നമ്മൾ റിക്കോംബിനന്റ് ഡി എൻ എ ടെക്നോളജിയിൽ സെലക്ട് ചെയ്യുന്നത്. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മൂന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന് നോട്ട്ബുക്കിൽ എഴുതി കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ പഠിച്ചു വെക്കണം. വാട്ട് ആർ ക്ലോണിംഗ് വെക്ടേഴ്സ്? ഗിവ് സം എക്സാമ്പിൾസ് ഫോർ ക്ലോണിംഗ് വെക്ടേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടേഴ്സ്? അതിൽ വാട്ട് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓക്കെ, താങ്ക് യു.